ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന CSS ഫ്രെയിംവർക്കാണ്. ആക്ച്വലി നമ്മൾ CSS കഴിഞ്ഞു, HTML കഴിഞ്ഞു, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിലേക്കാണ് ഇനി നമുക്ക് മൂവ് ചെയ്യേണ്ടത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ് നമുക്ക് 20-ന് സ്റ്റാർട്ട് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റും ഡോമിൻ്റെ സെക്ഷനും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, ബാക്കിയൊന്നും ഉണ്ടാകില്ല. ഫ്രണ്ട് എൻഡിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ജാവാസ്ക്രിപ്റ്റിലൊരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെ പ്രിൻസിപ്പൽസ് എല്ലാം പറഞ്ഞു തരും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ HTML CSS കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മളത് ഉപയോഗിച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കി. കുറേ പ്രോജക്റ്റുകൾ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി തന്നെ, നിങ്ങൾ അതിൻ്റെ അകത്ത് രണ്ടു മൂന്ന് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നിങ്ങളൊരു റെസ്പോൺസീവ് വെബ്സൈറ്റ് ഉണ്ടാക്കുക. നമ്മുടെ വീഡിയോസ് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ കണ്ട് റെസ്പോൺസീവ് വെബ്സൈറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ആ വെബ്സൈറ്റിൻ്റെ അകത്ത് ഗ്രിഡ് യൂസ് ചെയ്യുക, ഗ്രിഡും ഫ്ലെക്സിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ യൂസ് ചെയ്യണം, മീഡിയ ക്വറി യൂസ് ചെയ്യണം, അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച CSS ആനിമേഷനും യൂസ് ചെയ്ത് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്താൽ മതി, ആ ഒരു പ്രോജക്റ്റ് ചെയ്താൽ മതി. അത് ചെയ്തവർക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഴ്സ് ആക്സസ് ആണ്. നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചതല്ല, ഈ ഫ്രെയിംവർക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്, CSS ഒക്കെ HTML CSS കഴിഞ്ഞ സ്ഥിതിക്ക് ഫ്രെയിംവർക്കുകളൊന്ന് പറയണമല്ലോ. എന്താണ് CSS ഫ്രെയിംവർക്ക്? CSS ഫ്രെയിംവർക്ക് ആക്ച്വലി നമ്മളൊക്കെ എന്തിനാ ഉപയോഗിക്കണേന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ തന്നെ ബൂട്ട്സ്ട്രാപ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാ ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് പെട്ടെന്നൊരു ഡിസൈൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ, നമുക്ക് ഒരു ടെംപ്ലേറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള പെട്ടെന്നുള്ളൊരു ഡിസൈൻ റെഡിയാക്കാനും നമ്മുടെ ആ ഒരു പണി കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രെയിംവർക്കുകൾ യൂസ് ചെയ്യുന്നത്. ഫ്രെയിംവർക്കുകളും ലൈബ്രറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് കോഡാന്നുള്ള കാര്യം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ബൂട്ട്സ്ട്രാപ്പ് പോലെയുള്ള കുറേ ഫ്രെയിംവർക്കുകളുണ്ട് CSS. ബൂട്ട്സ്ട്രാപ്പ് മാത്രമല്ല, അതുപോലെ തന്നെ ടെയിൽവിൻഡ് CSS ഫൗണ്ടേഷനുണ്ട്, സെമൻറ്റിക് UI ഉണ്ട്. നമ്മളതെല്ലാം നമ്മളതൊന്നും കവർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ടെയിൽവിൻഡ് CSS ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് പോയി കാണുക. നിങ്ങൾക്ക് ടെയിൽവിൻഡ് പഠിക്കാൻ താല്പര്യമുണ്ട്, കാരണം ടെയിൽവിൻഡ് ഭയങ്കര അധികം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു CSS ഫ്രെയിംവർക്ക് ആട്ടോ. ഈ UJS മറ്റേ എന്തായിരുന്നു, ഈ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ലറാവലിൻ്റെ കേസ് എനിക്കറിയത്തില്ലാത്തൊരു കാര്യമാണ്. എന്നാലും ഞാൻ പറയാം, അതും ഈ ടെയിൽവിൻഡും വെച്ചുള്ള കുറച്ച് പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പല കമ്പനികളും ടെയിൽവിൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കേസിൽ തന്നെയാണെങ്കിലും നിങ്ങളൊരു കമ്പനി പോവുകയാണെങ്കിൽ അവരുടെ അവിടെ ചിലപ്പോൾ ഈ CSS ഫ്രെയിംവർക്കുകൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് കവർ ചെയ്യാനുള്ള കാരണം. CSS ഫ്രെയിംവർക്ക് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ HTML CSS ഒക്കെ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ഡിസൈൻ റെഡിയാക്കാൻ തന്നെയാണ് നമ്മൾ CSS ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നത്. ഈ ഫ്രെയിംവർക്കിന് ആക്ച്വലി കോഡ് ചെയ്ത ഒരു കൂട്ടം കോമ്പോണൻറ്റുകൾ ഉണ്ടാവും, നമുക്കത് നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഒരു ഡിസൈൻ നമുക്ക് റെഡിയാക്കി എടുക്കാം വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും. മൊബൈൽ ഫസ്റ്റ് ആയിട്ടുള്ള, മൊബൈൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. മൊബൈൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ബൂട്ട്സ്ട്രാപ്പ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫസ്റ്റ്, മൊബൈലിനാണ് ആദ്യത്തെ അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു റെസ്പോൺസീവ് ഡിസൈനിന്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഫ്രെയിംവർക്ക് ലൈബ്രറി പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് ഫ്രെയിംവർക്ക് ലൈബ്രറി. എനിക്കും പണ്ട് ഐഡിയ ഇല്ലായിരുന്നു, എന്നാലും ഞാൻ ചില യൂട്യൂബ് വീഡിയോസും കുറച്ച് റെഫറൻസൊക്കെ നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് കോഡാന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാനാണ് ഇത് ആക്ച്വലി ഉള്ളത്. ഏതെങ്കിലും ഒരു ലാംഗ്വേജിൻ്റെ ഭാഗമായിരിക്കും ഇതും, അത് നിങ്ങൾക്കറിയാം. ഇപ്പം ജാവാസ്ക്രിപ്റ്റിലെടുത്ത കുറേ ഫ്രെയിംവർക്കുകളും ലൈബ്രറീസൊക്കെ ഉണ്ട്. അത് ആ ലാംഗ്വേജിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെയൊക്കെ തന്നെ ഈ കളക്ഷൻ ഓഫ് കോഡ് പിന്നെ കോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ അതിന് നല്ല കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു സ്കൂളിലെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്ന പോലെ ഇരിക്കും. ഒരു ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് കുറേ റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പോലെയാണ്, ഭയങ്കര ഫ്രീഡം ആണ് നമുക്ക് ലൈബ്രറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രീഡത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഫ്രെയിംവർക്കിൻ്റെ കേസിൽ, ഫ്രെയിംവർക്ക് എന്ന് തന്നെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂൾസും, അതിന് കുറേ സർട്ടേൺ റൂൾസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊരു മേജർ ഡിഫറൻസ് ആണ് വരുന്നത് ഈ ഫ്രെയിംവർക്കും ലൈബ്രറി. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ ഒരു ലൈബ്രറി അങ്ങനെയല്ല. ഓക്കെ, ലൈബ്രറിനെ നമുക്ക് നമ്മുടെ വീടായിട്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും വീടായിട്ട് കൂട്ടുവാണെങ്കിൽ. പക്ഷേ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു വീട് പോലെയല്ല, ഒരു കോളേജ് പോലെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പോകാം. നമ്മളിന്ന് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടെയിൽവിൻഡ് ഞാൻ പറഞ്ഞു, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ടെയിൽവിൻഡ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ പോവുക,
ടെയിൽവിൻഡ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വരണ്ട, ഞാൻ ജസ്റ്റ് ടെയിൽവിൻഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ടെയിൽവിൻഡ് സി എസ് എസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് കണ്ടാൽ മതി ഈ വീഡിയോ. ഓക്കെ, ടെയിൽവിൻഡ് പഠിക്കണമെങ്കിൽ പിന്നെ ജാവാസ്ക്രിപ്റ്റ് അഡ്വാൻസ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാം. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ബൂസ്റ്റ്സ്ട്രാപ്പാണ്. അപ്പോൾ ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ബൂസ്റ്റ്സ്ട്രാപ്പിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ബൂസ്റ്റ്സ്ട്രാപ്പിലേക്ക് പോകാം. ബൂസ്റ്റ്സ്ട്രാപ്പിൽ ഇതാണ് ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ ഒരു പേജ്. ബൂസ്റ്റ്സ്ട്രാപ്പ് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സി എസ് എസ് ഫ്രെയിം വർക്കാണ്. ആക്ച്വലി ബൂസ്റ്റ്സ്ട്രാപ്പ് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് എൻ ബി എം മൊഡ്യൂൾ നിങ്ങൾ ഫ്യൂച്ചറിൽ പഠിക്കും, ഓക്കെ നമുക്ക് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. രണ്ട്, നമുക്ക് ഇതിൻ്റെ സി ഡി എൻ ലിങ്ക് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സി ഡി എൻ ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇൻഡസ് ഡോട്ട് എച്ച് ടി എം എൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇൻഡസ് ഡോട്ട് എച്ച് ടി എം എൽ, അതിൻ്റെ ഹെഡ് സെക്ഷനിൽ നമുക്കിത് ലിങ്കായിട്ട് ബൂസ്റ്റ്സ്ട്രാപ്പ് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ഇതിൻ്റെ ബ്രൗസർ എല്ലാ ബ്രൗസറിലും കോമ്പാറ്റബിൾ ആകണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ കാണിച്ചിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് രണ്ട് നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ ഒരു പേജ് ഇതാണ്. ഇപ്പോൾ ബൂസ്റ്റ്സ്ട്രാപ്പിൽ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കാം. കമ്പൈൽഡ് സീസൺ ജെ എസ് സോഴ്സ് ഫയൽ, ഡൗൺലോഡ് സോഴ്സ്, ഡൗൺലോഡ് എക്സാമ്പിൾസ്. നമുക്ക് ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ ആ സ്ട്രക്ചർ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കാം. എന്താ സംഭവം എന്നറിയാലോ. ഓക്കെ, ബൂസ്റ്റ്സ്ട്രാപ്പ് നമ്മൾ സി ഡി എൽ ലിങ്ക് ആട്ടോ ആഡ് ചെയ്യുന്നത്. ബൂസ്റ്റ്സ്ട്രാപ്പ് ആക്ച്വലി ഗ്രിഡ് സിസ്റ്റമാണ്, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വരട്ടെ ഗ്രിഡ്. ഇതിനൊക്കെ പറയണതിന് മുമ്പ് റെക്കോർഡായോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാട്ടോ. ഇവിടെ വന്നിട്ട് ഓക്കെ, ബൂസ്റ്റ്സ്ട്രാപ്പ്, ഇവിടെ ബൂസ്റ്റ്സ്ട്രാപ്പിൽ വരുന്നത്. ബൂസ്റ്റ്സ്ട്രാപ്പിലൊരു ബൂസ്റ്റ്സ്ട്രാപ്പ് ആക്ച്വലി ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ ജെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയക്കൊറിയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത് കേട്ടോ ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ. അപ്പോൾ ബൂസ്റ്റ്സ്ട്രാപ്പിലിപ്പം ഈ മിനിമം എന്ന് പറഞ്ഞാൽ മിനിമല് ചെയ്തതാണ്. ഇതാണ് ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ ഒരു സ്ട്രക്ചർ. ഇവിടെ അതായത് അതിൻ്റെ ഒരു നമ്മൾ ആഡ് ചെയ്യുന്ന ഫയൽ എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ്സ്ട്രാപ്പ് മിൻ ഡോട്ട് സി എസ് എസ് കണ്ട ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ സ്റ്റൈലാണിത് മൊത്തം. അത് പ്രീ ആയിട്ട് ഡിസൈൻ ചെയ്ത കോമ്പോണൻറ്റുകളാണ്, പ്രീ ആയിട്ട് ഡിസൈൻ ചെയ്ത സ്റ്റൈൽസാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ടോ ഒന്ന് ഇമ്പോർട്ടെന്ന് പലയിടത്തും ഇട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, പഠിച്ചതാണ്. ഇത് ഭയങ്കര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ ചിലപ്പോൾ ഈ കളറൊന്നും മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആകുമെന്നില്ല, കാരണം ഇമ്പോർട്ടൻ്റ് ഓൾറെഡി വിളിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ ഒരു സ്ട്രക്ചേഴ്സാണ്. സി എസ് എസും ജെ എസും ഫയലാണ് ബൂസ്റ്റ്സ്ട്രാപ്പ് ഫ്രെയിം വർക്കിൽ വരുന്നത്. ഓക്കെ, ജയക്കൊറിയാണ് ഇതിൻ്റെ ഇത് അറിയാം. ഇപ്പം ഇൻട്രൊഡക്ഷനിൽ പോകാം നമുക്ക് ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ. നമുക്ക് ബൂസ്റ്റ്സ്ട്രാപ്പ് നമ്മുടെ പ്രോജക്റ്റിൽ ആഡ് ചെയ്യാൻ നമുക്ക് ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സി എസ് എസ് അതുപോലെ തന്നെ ജെ എസ് ഫയലുകളുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് ബൂസ്റ്റ്സ്ട്രാപ്പിലേക്ക് ഒന്ന് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് കണ്ടോ, ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് കേട്ടോ ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യും കേട്ടോ, കോപ്പി ചെയ്തു സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് എന്ന് പറയും. മാത്രമല്ല നിങ്ങൾക്ക് ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ കണ്ടോ കസ്റ്റമൈസ് കണ്ടോ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബൂസ്റ്റ്സ്ട്രാപ്പിലെ ഓരോ കോമ്പണൻറ്റുകൾ കിട്ടും. ഗ്രിഡ് ഇവിടെ വന്ന് ഗ്രിഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ബൂസ്റ്റ്സ്ട്രാപ്പിൽ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന്. എന്താ ഗ്രിഡിൻ്റെ ആ സൈസല്ല, ഓരോ സ്ക്രീനിൽ എവിടെയൊക്കെയാണ് ബ്രേക്ക് പോയിൻറ്റ് വരുന്നത്, ഓരോ മീഡിയ കോറി ആയിട്ട് കാണിച്ചാൽ ലാർജ് ഡിവൈസ്, മീഡിയം ഡിവൈസ്, എക്സൽ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, കോമ്പോണൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പോണൻറ്റ് കിട്ടും കണ്ടോ, ബാഡ്ജ്, ഇഷ്ടമുള്ള കോമ്പോണൻറ്റ് നിങ്ങൾക്ക് എടുത്തിടാം. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കോമ്പോണൻസ് ആണ്. ഞാൻ ജസ്റ്റ് ബൂസ്റ്റ്സ്ട്രാപ്പ് ഞാനിവിടെ പഠിപ്പിക്കുമല്ല, നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് സി എസ് എസ് ഫ്രെയിം വർക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോ ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ വന്ന് ജസ്റ്റ് ഇവിടെ ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ തന്നെ ആ ഒരു ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്തു. ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ സ്ട്രാച്ചർ ടെംപ്ലേറ്റ് ആണ്. ഇവിടെ ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ സി എസ് എസ് ലിങ്കാണ് വരുന്നത്. ഓക്കെ, മിനിമൽ ചെയ്തതാണ്. ഇവിടെ നമുക്ക് നോക്കാം സ്ക്രിപ്റ്റിൻ്റെ അകത്ത് അതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റ് ജയക്കൊറിയയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാം ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ. ഓക്കെ, ഇത് ഞാൻ ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ അടിക്കും കേട്ടോ. ഉണ്ട് ബൂസ്റ്റ്സ്ട്രാപ്പിന് അതിൻ്റെ വ്യത്യാസമുണ്ട്. ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ കാര്യം ഇതിപ്പോൾ ബൂസ്റ്റ്സ്ട്രാപ്പ് ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് അറിയണേ നിങ്ങളിതെടുത്തിട്ട് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ബൂസ്റ്റ്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതുണ്ടോ, അതിനൊക്കെ വാല്യൂസൊക്കെ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ്സ്ട്രാപ്പ് ഒരു ഹ്യൂജ് ആട്ടോ, ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. ഹ്യൂജായിട്ട് ആണിത് വന്നിരിക്കുന്നത് സംഭവം.
ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബൂട്ട്സ്ട്രാപ്പിനെ പറ്റി ഒന്ന് നമുക്ക് നോക്കിപ്പോകാം, ബൂട്ട്സ്ട്രാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പ് ആക്ച്വലി ഗ്രിഡ് സിസ്റ്റമാണ്. ഗ്രിഡ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗ്രിഡ്. ഇപ്പോൾ ഗ്രിഡ് സിസ്റ്റത്തിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അതിപ്പം നമുക്ക് ഇതിൻ്റെ കോളം തിരിച്ചിട്ടുണ്ട്, 12 കോളത്തിൻ്റെ ബേസിലാട്ടോ. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഹൊറിസോണ്ടലി ആയിട്ട് ലൈൻ ബേസ് ആണെന്നുള്ള നമ്മൾ ഗ്രിഡിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊരു 12 കോളം ബേസിലാണ് ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ സംഭവം തിരിച്ചിരിക്കുന്നത്. ആക്ച്വലി അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിക്കളയും കേട്ടോ. ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിലേക്ക് എടുക്കാം. ഫീലിംഗ് മാത്രം മതി, ഫോർമാറ്റ് ചെയ്യാം ഡോക്യുമെൻ്റ് ജസ്റ്റ്. അപ്പം ഇവിടെ ഞാൻ ടൈറ്റിലൊക്കെ ടൈറ്റിൽ മീഡിയ ടാഗൊക്കെ ഒന്ന് മാറ്റിയേക്കാം, ഇച്ചിരി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ബൂട്ട്സ്ട്രാപ്പ് ഹലോ വേൾഡ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ ഒന്നും വേണ്ട, ടൈറ്റിൽ തൽക്കാലം ടൈറ്റിൽ ഇരുന്നോട്ടെ. വെബ്സൈറ്റിൽ നിന്ന് കൊടുക്കാം ടൈറ്റിൽ. ഹലോ വേൾഡിന് പകരം ബൂട്ട്സ്ട്രാപ്പിൽ ഏത് കണ്ടെയ്നർ, ഏത് നിങ്ങൾ ബൂട്ട്സ്ട്രാപ്പ് ഡിസൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബൂട്ട്സ്ട്രാപ്പിൽ ഒരു വെബ്സൈറ്റ് ചെയ്യുവാണെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു അതൊരു കണ്ടെയ്നർ ക്ലാസ്സിൽ കൊടുക്കണം. ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ് ആട്ടോ കണ്ടെയ്നർ ക്ലാസ്. ഫസ്റ്റ് അതൊരു പേരൻറ്റ് കണ്ടെയ്നറിൻ്റെ അകത്ത് കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് ഡിബ് വിളിക്കാം. ഞാനൊരു ഡിബ് കണ്ടെയ്നർ കൊടുത്തു. ഞാൻ നോർമലി ഞാനിവിടെ ഒരു ഡിബ് വിളിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു എച്ച് വൺ ഇട്ടു. ഓക്കെ, എച്ച് വൺ ഇട്ട് ഞാൻ ഹലോ എന്ന് കൊടുത്തു. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ബൂട്ട്സ്ട്രാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യമില്ല. അപ്പോൾ എന്നാൽ ഫസ്റ്റ് നമ്മൾ ഡിബ് വിളിച്ചു. നമ്മളിങ്ങനെയാണ് ഒരു കണ്ടെയ്നർ ക്ലാസ്സിൽ ഒരു പേരൻറ്റ് ക്ലാസ് കണ്ടെയ്നർ ക്ലാസ് ബൂട്ട്സ്ട്രാപ്പിന് ഓൾറെഡി തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ക്ലാസ്സുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകളും ഐഡികളൊക്കെ ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ആണ്. ഓൾറെഡി ഞാൻ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്, അതിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റത്തില്ല, ഞാനിപ്പോൾ എടുത്ത് കാണിച്ചല്ലോ കുറേ കോഡുകൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ സ്ട്രക്ചറിൽ പോയിട്ട്. ഓക്കെ, കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, കണ്ടെയ്നറും ഉണ്ടാവും ഉണ്ട്, കണ്ടെയ്നറുണ്ട്, കണ്ടെയ്നർ ഫ്ലൂയിഡും ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് കണ്ടെയ്നർ കൊടുത്തു. കണ്ടെയ്നർ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കണ്ടെയ്നർ ഇട്ടു നമ്മൾ. അപ്പം നമ്മളൊരു കോളം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് എന്താണേലും മസ്റ്റായിട്ട് എന്തുണ്ടാകണം, എന്തുണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റോ ഉണ്ടാകണം. ഒരു റോ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളൊരു കണ്ടെയ്നർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു റോ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇത് കണ്ടെയ്നറാണ്, പേരൻറ്റ് കണ്ടെയ്നർ. അതിൻ്റെ അത് റോ ഡിഫൈൻ ചെയ്തു. ഇതിൻ്റെ അകത്താണ് നമ്മുടെ കോളംസ് വരുന്നത് ബൂട്ട്സ്ട്രാപ്പിലെ മെയിനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഞാനിവിടെ ബൂട്ട്സ്ട്രാപ്പ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നിങ്ങളിത് അറിഞ്ഞിരിക്കുക ബൂട്ട്സ്ട്രാപ്പിൻ്റെ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇവിടെ റോ വരുന്നുണ്ട്, റോ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇവിടെ റോവിനെ പറ്റി ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് തിരിക്കണം. നമുക്ക് കോളം വേണം, എത്ര കോളം വേണം എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ക്ലാസ് ഉണ്ട്, സി ഓയിൽ എന്ന് പറഞ്ഞ കോളം എന്നാണ് അർത്ഥം. ഓക്കെ, കോളം ഇത് ആക്ച്വലി അത് കോളം എടുക്കുന്നത്, കോളം. പിന്നീട് രണ്ടാമത് വരുന്നത് അതിൻ്റെ സ്ക്രീനിൻ്റെ സൈസാണ്, സ്ക്രീൻ സൈസാണ് രണ്ടാമത്. ഒരു ഡാഷ് ഇട്ടിട്ട് രണ്ടാമത് വരുന്ന സ്ക്രീൻ സൈസാണ്. ഇവിടെ വന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ആ ഒരു കസ്റ്റമൈസ് ലേഔട്ട് ഗ്രിഡ് കോളം എന്ന് പറഞ്ഞാൽ കണ്ടോ, കോളമാണ്. ഇങ്ങനെയാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഇത് വരുന്നത്, കണ്ടെയ്നറിനകത്ത് റോയ്ക്കകത്ത് കോളം, നമ്മളിപ്പോൾ കണ്ടതുപോലെ. കണ്ടോ, ഗ്രിഡിൻ്റെ ആ ഒരു കണ്ടെയ്നറിൻ്റെ ആ ഒരു സൈസ് തിരിച്ചിരിക്കുന്നത് കണ്ടോ. ഇനി ഞാൻ എന്നെ ഇവിടെ പറഞ്ഞ എന്താണ്, ഇനി ഇവിടെ ഡാഷ് ഇട്ടതിന് ശേഷം എന്താണ് വരുന്നത്, സൈസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്മോൾ ഉണ്ട്, ഇത് ബ്രേക്ക് പോയിൻ്റ് ആട്ടോ, മീഡിയ കോറിയാണ്. ഇപ്പോൾ സ്മോൾ ഡിവൈസ് ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, അങ്ങനെ ഡിവൈസുകൾ കൊടുത്തിരിക്കും. ഓരോന്നിൻ്റെ സ്ക്രീൻ സൈസ് എവിടെ ബ്രേക്ക് പോയിൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ കോൾ ഡാഷ് എം ഡി എന്ന് കൊടുത്തു. എം ഡി മീൻസ് മീഡിയ, മീഡിയം മീഡിയമാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. എന്നിട്ട് നമുക്കിവിടെ ഒരു ഫോർ ഇടാം. ഓക്കെ, ഞാനൊരു ഫോർ മെൻഷൻ ചെയ്ത് കൊടുത്തു, ഞാനൊരു ക്ലാസ് മെൻഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഓക്കെ, എല്ലാ കണ്ടെയ്നറിൻ്റെ കോളം, എല്ലാ കോളംസും ഒരു റോയ്ക്കകത്ത് ഇൻസൈഡ് ആയിരിക്കണം. ഒരു റോയ്ക്കകത്ത് ആയിരിക്കും എല്ലാ കോളവും വരുന്നത്, റൂളാണ്. ഈ ഒരു റോയ്ക്കുള്ളിലായിരിക്കും കോളം വരുന്നത് നോർമലി. ഓക്കെ, ഒരു പേരൻറ്റ് കണ്ടെയ്നർ കൊടുക്കാനാണ് നമ്മൾ കണ്ടെയ്നർ കൊടുത്തിരിക്കുന്നത്. എല്ലാ കോളവും റോയ്ക്കുള്ളിലായിരിക്കും വരുന്നത്, ഗ്രിഡ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബൂട്ട്സ്ട്രാപ്പ് ഓക്കെ, ഇവിടെ നമ്മളിത് കൊടുത്തു. ഇവിടെ ഞാൻ വണ്ണിന്ന് ജസ്റ്റ് കൊടുത്തു, വണ്ണ് അതിന് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ നോക്കാം.
ഓക്കെ ഇല്ലല്ലോ, എനിക്കിവിടെ വണ്ണ് കിട്ടി. അപ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് സ്പേസ് എടുത്തിരിക്കുന്നത്. നോക്കി ഇതിൻ്റെ ഇത് നോക്കാം, കണ്ടെയ്നർ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇതിന് നമുക്കൊരു കണ്ടെയ്നറിന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൂസ്റ്റ്സ്ട്രാപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. വേറെ സംഭവം ബൂസ്റ്റ്സ്ട്രാപ്പിൽ തന്നെ ഉണ്ട്. ബൂസ്റ്റ്സ്ട്രാപ്പ് നമ്മൾ ഉപയോഗിക്കില്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ ബൂസ്റ്റ്സ്ട്രാപ്പിൽ തന്നെ പോയാൽ മതി. ഇപ്പോൾ ഇവിടെ കോമ്പോണൻറ്റിൻ്റെ അകത്ത് കളർ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ടാവും. നോബാറിൻ്റെ ഇവിടെ കാണുമായിരിക്കും ബാക്ക്ഗ്രൗണ്ട് കളർ. കളർ ഓക്കെ, ഇവിടെ കളർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കളർ എടുത്തിടാം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. തീം കളറാ, ബി ജി കളറിനാണെന്ന് തോന്നുന്നു ക്ലാസ് കേട്ടോ. ബി ജി കളറിനാണെന്ന് തോന്നുന്നു ക്ലാസ്, ഓർമ്മയിലില്ല. എന്നാലും അതിവിടെ കാണേണ്ടതാണ്. ആ ഒരു ഇതിവിടെ സെക്കൻഡറി കളർ, പ്രൈമറി കളർ ബി ജി കളറിനാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ക്ലാസ്. എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. ബി ജി ഡാഷ് പ്രൈമറി. ഓക്കെ, അതെ അതെ അതെ, ബി ജി കളർന്ന എൻ്റെ പ്രൈമറി കളർ വന്ന. ആ ഒരു കണ്ടെയ്നറിൻ്റെ വലിപ്പം കണ്ടോ എത്രയാണ്. ഓക്കെ, നമുക്കിത് ഞാനത് കണ്ടാതെ ഇപ്പം തിരിച്ചിരിക്കുന്നത് എന്നിട്ട് ബൂസ്റ്റ്സ്ട്രാപ്പ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ദൃശ്യങ്ങളെ കാണിച്ചു തരാനാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ എടുക്കുന്നത് കണ്ടോ, അത് എത്ര വെച്ച് എടുത്തിരിക്കുന്നതെന്ന് മീഡിയത്തിൽ. ഓക്കെ, ഇത് നമുക്ക് മീഡിയം വേണ്ട, നമുക്ക് ഇനിയിപ്പം 4 വേണ്ട, നമുക്കത് 6 കൊടുക്കാൻ പറ്റും. 6 കൊടുത്തു, 6 കൊടുക്കാം, 6 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് എത്ര എണ്ണ, ഇത് ഇതെന്തോരം ഉണ്ടെന്നുള്ളത് ഇൻസ്പെക്റ്റ് പോയിട്ട് നോക്കാം. ബി ജി പ്രൈമറി ഇതിന് കൊടുക്കാം, ഇതിന് ബി ജി ഡെയിഞ്ചർ കൊടുക്കാം, ഡെയിഞ്ചർ. ഇതിന് ബി ജി സെക്കൻഡറി കൊടുക്കാം, ഡിഫറെൻ്റ് കളർ കൊടുക്കാം സെക്കൻഡറി. ഉണ്ടോ കളർ വന്നേക്കണത്, ഇപ്പോൾ കറക്റ്റാണ്. ആ ഒരു കണ്ടെയ്നർ വന്നിരിക്കുന്നത് കൊണ്ടോ ഇത്. ഇത് ബേസ് ചെയ്യുന്നത് ആക്ച്വലി എവിടെയായിരുന്നു, നമ്മുടെ ആ ഒരു ഇത് പറഞ്ഞില്ലായിരുന്നോ, ഡിവൈസിൻ്റെ കണക്കിലാട്ടോ. ഇതിപ്പോൾ നമ്മുടെ മീഡിയം ഡിവൈസ് കൊടുത്തേക്കണം, നമുക്ക് എൽ ജിയിൽ കൊടുക്കാൻ പറ്റും, ലാർജ് ഡിവൈസ് ആക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എത്ര, ഇത് ഞാൻ പറഞ്ഞ ഗ്രിഡ് ബേസാണ്. അപ്പം നമ്മുടെ ഇത് കൊളാപ്സ് ആകും ആക്ച്വലി, ഒന്നിച്ചായിട്ട് ഇത് ഇത്രയും എടുക്കും. ഇതിവിടെ എത്ര എണ്ണം ജോയിൻ ആയിട്ടുള്ളതെന്നുള്ളത് നമുക്കിവിടെ ആക്ച്വലി കൊളാപ്സ് ആകും. എത്രയാണ്, 6. നമുക്ക് 2 കൊടുക്കാം. കണ്ടോ, ആ കോള എത്ര എടുക്കുന്നു എന്നുള്ളതാട്ടോ, അത് കൊളാപ്സ് ആകുന്നതാണ്. നമുക്കത് കാരണം അറിയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ഇതിന് നമുക്കൊരു
ഒരു ഞാൻ വേറൊരു സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്യാതെ നോക്കാനാണ് നോക്കുന്നത്. ചെറിയ സ്ക്രീനിൽ വരുമ്പോൾ അത് മുഴുവനും എടുക്കുന്നുണ്ട്, കാരണം വലിയ സ്ക്രീനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അത് ഇത്രേ എടുക്കുന്നുള്ളൂ. എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ലാർജ് സ്ക്രീനിൽ രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് രണ്ട് കോളമാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി കോളംസ് എന്നാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണേ. എത്ര കോളംസ് വേണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, രണ്ട് കണ്ടോ, തുല്യമായിട്ട് അത് എടുത്തത് കണ്ടോ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്കത് ചെയ്യാം. ഞാനിവിടെ ബൂസ്റ്റപ്പിൻ്റെ സെറ്റപ്പ് പറഞ്ഞു തരുന്നില്ല, ചേ ഞാനത് പഠിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ബൂസ്റ്റപ്പ് എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക് ഉണ്ടെന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് സംഭവം എടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് ഉപയോഗമാണ്, കാരണം ഇപ്പോൾ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് മാത്രം, ചേ ഇപ്പോൾ ഒരു ബാക്ക് എൻഡ് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് ഫ്രണ്ട് എൻഡിൽ ഫ്രണ്ടിനെ പറ്റി ഫ്രണ്ട് എൻഡിൽ പെട്ടെന്നൊരു ഡിസൈൻ ഉണ്ടാക്കണേൽ ബൂസ്റ്റപ്പ് പോലെയുള്ള ഫ്രെയിംവർക്കുകൾ യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബൂസ്റ്റപ്പ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ബൂസ്റ്റപ്പിൽ ഇതാണ് ഇതിൻ്റെ ഒരു ബൂസ്റ്റപ്പിൻ്റെ തിയറി ഇതാണ് ഈ കാണുന്നത്. ഓക്കെ, അതുമാത്രം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ബൂസ്റ്റപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബൂസ്റ്റപ്പ് ഇവിടെ എന്താണ്, ഗെറ്റിംഗ് സ്റ്റാർട്ടറിലെ ബേസിക് ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്തു, അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഒക്കെ എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞു. ആവശ്യമില്ല, കമൻ്റ് ഇട്ട് ചെയ്യണം കേട്ടോ, അതാട്ടോ അതിൻ്റെ ഒരു മര്യാദ. ഇനി നമ്മൾക്ക് കോമ്പൗണ്ടൻസിൽ വന്നിട്ട് നാവ്ബാർ എടുത്തു കൊടുക്കാം. നാവ്ബാർ അല്ലേ ആദ്യം വേണ്ടത്, ഫസ്റ്റ് നാവ്ബാർ എടുത്തു. നാവ്ബാർ നമുക്ക് നാവ്ബാർ കോപ്പി ചെയ്യാം, നാവ്ബാർ എടുത്തു കൊടുക്കാം. ബോഡിക്ക് അത് നാവ്ബാർ കൊടുത്തു, കണ്ട നാവ്ബാർ വന്നത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു നാവ്ബാർ ഡിസൈൻ ചെയ്യാൻ പറ്റി. ഇനി നിങ്ങൾക്കിത് മോഡിഫൈ ചെയ്യാം. നാവ്ബാർ ബൂസ്റ്റപ്പ് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനി നാവ്ബാർ മോഡിഫൈ ചെയ്തെടുക്കാം കേട്ടോ. ഉണ്ടോ, ബൂസ്റ്റപ്പ് ഞാൻ ഉപയോഗിച്ചിട്ട് കുറച്ച് കാലമായി, ഞാൻ എൻ്റെ ചെറിയ കാര്യത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, MB മാർജിൻ ബോട്ടം MB ആണെന്ന് തോന്നുന്നു. മറ്റേ ടെയിൽവിൻഡിൽ എംഒ മാർജിൻ ബോട്ടം ആണെന്ന് തോന്നുന്നു. ബി ജി ലൈറ്റിന് പകരം നിങ്ങൾക്ക് ബി ജി ഡാർക്കാക്കി കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. ഡാർക്ക് എടുത്തു, ഇവിടെ നോക്കാം, ഡാർക്കായിട്ട് ഉണ്ട്. ഓക്കെ, നാവ്ബാർ നിങ്ങൾക്ക് ഡാർക്കാക്കാം, നാവ്ബാർ ഡാർക്കാക്കാം. ഡാർക്ക് കണ്ടോ, നാവ്ബാർ ഡാർക്ക് കൊടുത്തു. പിന്നെ മാർജിൻ ബോട്ടമാന്ന് തോന്നുന്നു MB, എനിക്കൊരു ചേ 5 അല്ല 6, എനിക്ക് MB മാർജിൻ ബോട്ടമാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അതറിയില്ലെങ്കിൽ നിങ്ങൾ CSS ബൂസ്റ്റപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ മതി, നിങ്ങൾക്ക് അതറിയാൻ പറ്റും. കോമ്പണൻറ്റിനെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ഇല്ല സെർച്ച് ചെയ്താൽ മതി. മാർജിൻ മാർജിൻ വന്നില്ലേ,
മാർജിൻ പ്രോപ്പർട്ടി, സ്പേസിങ് മാർജിൻ ആൻഡ് പാഡിങ്. അല്ലേ, എം ഫോർ മാർജിനാണ്, എം മാർജിനാണെന്നും ബി പാഡിംഗ് ആണെന്ന് അറിയാം. എം ബി ഓക്കെ, മാർജിൻ ബോട്ടാട്ടോ എം ബി, ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്, എൻ്റെ മിസ്റ്റേക്കല്ല. ഓക്കെ, എം ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻ റൈറ്റ്. ഓ, ഇ എന്ന് പറഞ്ഞാൽ റൈറ്റാണ്, എസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇത് തന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ, അത് മതി. ഓക്കെ, ഇതാണൊരു ഫ്രെയിം വർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം എടുത്തത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് നോക്കണം. നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട് കേട്ടോ.